റെയിൽവേ മേൽപ്പാലം ഇല്ലാത്തത് കാരണം യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് കാസർഗോഡ് ഉദിനൂർ നിവാസികൾ. സർവേ നടപടികൾ അടക്കം പൂർത്തിയായിട്ടും പ്രദേശത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി ഉണ്ടാകാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. പയ്യന്നൂരിനും ചെറുവത്തൂരിനുമിടയിലെ തീരദേശ പാതയിലാണ് ഉദിനൂർ റെയിൽവേ ക്രോസിംഗ്. ദേശീയപാതയുടെ സമാന്തര വഴിയെന്ന നിലയിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. ഇത് പരിഗണിച്ച് ക്രോസിംഗിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യം വർഷങ്ങളായുണ്ട്. നിരന്തരം ആവശ്യമുയർന്നപ്പോൾ മേൽപ്പാലത്തിനായി സർവേ പൂർത്തിയാക്കി 39 കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. യാത്രാ ദുരിതം കൂടിയതോടെ നാട്ടുകാർക്കടുത്ത ദുരിതത്തിലാണിപ്പോൾ. വള്ളാപ്പ് റോഡ് അതേപോലെ തന്നെ മറ്റ് മേഖലകളിലേക്ക് പോയിട്ടുണ്ട്. ഉദിനൂരിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ യാത്രക്കാർ രണ്ട് വിദ്യാലയങ്ങൾ, ഹൈസ്കൂളും യു പിയും, അതേപോലെ ഉദിനൂർ എടച്ചാക്കൈ പടന്ന വലിയ പറമ്പ പ്രദേശങ്ങൾ ഏറ്റവും ലളിതമായി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഈ നടക്കാവ് ഉദിനൂർ റെയിൽവേ ഗേറ്റ്. ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ദുരന്താവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. തീർച്ചയായും ഇതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഒരു മേൽപ്പാലം നിർമ്മിക്കണം, അത് ജനങ്ങളുടെ ആവശ്യമാണ്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളത്തിൽ മേൽപ്പാലം നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഭൂമി ഏറ്റെടുക്കേണ്ടത് ആവശ്യമില്ലെന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിലടക്കം പുനഃപരിശോധന വേണ്ടിവരും. യാത്രാ സൗകര്യങ്ങളും മാർഗങ്ങളും പുരോഗമിക്കുമ്പോഴും തടസ്സമായി നിൽക്കുന്ന റെയിൽവേ ക്രോസിംഗിന് പരിഹാരം വൈകുന്നതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.